ഹായ് ഹലോ, കൂടെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടയിൽ സൂര്യ ഋഷി ആ ഒരു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ പുതിയ കെണികളും ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി കഥയിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് കൂടെവിടയിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മകൾക്ക് വേണ്ടി അച്ഛനും അമ്മയും ചേർന്ന് ഡ്രസ്സുകളും സ്വർണങ്ങളും ഒക്കെ എടുത്തു കൊടുത്തു. ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇനി കഥയിൽ വില്ലന്മാരെല്ലാവരും കൂടി എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതായത് കൽക്കി ആ ഒരു സംഭവത്തിന് ശേഷം ബാലികയുടെ അടുത്ത് സൂര്യ തൻ്റെ മകളാണ് എന്നുള്ളൊരു റിവീലിംഗ് അല്ലെങ്കിൽ റാണിയമ്മയുടെ മകളാണ് എന്ന് റിവീൽ ചെയ്തതിന് ശേഷം നമ്മൾ കൽക്കിയെ കണ്ടിട്ടില്ല. കൽക്കി എത്തുന്നുണ്ട്, പിന്നെ നമ്മുടെ ജഗൻ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അതായത് ഓൾറെഡി കഥയിൽ നേരത്തെ തന്നെ നീതു നിമയം തീരുമാനിച്ചിരുന്നു. സൂര്യക്കെതിരെ കൽക്കിയെ ഇറക്കിക്കൊണ്ടുള്ള കളിക്ക് വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ കൽക്കിയുമായി അവർ കോണ്ടാക്ട് ചെയ്ത് കൽക്കിയെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കൽക്കി വഴി സൂര്യക്കെതിരെയുള്ള പുതിയ കണികൾ, ഒപ്പം ജഗന്നാഥനും ഉണ്ട്, ജഗനും ഉണ്ട്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ട് കൽക്കിയുടെ അടുത്ത്, നീ ആദ്യം നിന്റെ മനസ്സിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ അതങ്ങ് മറന്നു കളഞ്ഞേക്ക, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. മാളികയ്ക്കിലെ മരുമകളായിരുന്ന അതിഥിയാണ് നിന്റെ അമ്മ എന്നുള്ള തോന്നൽ, അത് നീ ആദ്യം മാറ്റിക്കള എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സൂര്യയുടെ പ്രത്യേകിച്ച് ഒരു എൻഗേജ്മെന്റ് നടക്കുമ്പോൾ ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നടക്കണ്ട, അതിന് മുമ്പ് തന്നെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ, അല്ലെങ്കിൽ സൂര്യക്കെതിരെ വലിയൊരു കെണി ഒരുക്കാൻ പോവാണ്. സൂര്യയെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇവരെന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. സൂര്യ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒറ്റയ്ക്കല്ല, എന്തിനും തയ്യാറായിട്ട് അല്ലെങ്കിൽ സൂര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ട് ഋഷിയുണ്ട്. ഋഷി മാത്രമല്ല, ഇന്ന് തൻ്റെ മകളാണെന്ന് മനസ്സിലാക്കി ബാലികയുണ്ട്. 10-23 വർഷത്തെ സ്നേഹം കൊടുക്കാൻ ആ ഒരച്ഛനിങ്ങനെ നിൽക്കുകയാണ്. ഒരച്ഛൻ്റെ സംരക്ഷണം അതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ലല്ലേ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛന്മാരുടെ സംരക്ഷണത്തിനപ്പുറത്ത് മറ്റെന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ആ ഒരു കാവൽ അല്ലെങ്കിൽ ആ ഒരു കരുതലായിട്ട് നമ്മുടെ ബാലിക നിൽക്കുകയാണ്. ബാലികയെ ഭേദിച്ചുകൊണ്ട് ലോകത്ത് ബസവണ്ണയ്ക്കോ അല്ലെങ്കിൽ കൽക്കിക്കോ ജഗനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇന്ന് ആ അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മകളുടെ വിവാഹം, ആ ഒരു വിവാഹം എത്രയും ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളത് മാത്രമാണ് ബാലിക ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, ബാലികയ്ക്ക് ഇപ്പോൾ ഒരു ഉറച്ചൊരു തീരുമാനമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇതേ മണ്ണിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവി, ബാലികാദേവി തന്നെ ഒരു തീരുമാനമുണ്ട്. തൻ്റെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയതൊക്കെ തനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് എന്നുള്ളത്. അത് നമ്മുടെ രാമാനുജത്തിനോടാണ് പറയുന്നത്. അതായത് രാമാനുജൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്, വ്യതിചലിക്കുന്നു, നിയമങ്ങളൊക്കെ വ്യതിചലിക്കുന്നു, ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നു, നമ്മുടെ രീതികളും ചട്ടങ്ങളും ഇങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ബാലികയ്ക്ക് ഒരു പക്ഷേ ആ ആശ്രമത്തിലെ നിയമങ്ങളും രീതികളും ചിട്ടകളും ഒക്കെ അത് വലിയതായിരിക്കാം അല്ലേ, അത് തെറ്റിക്കാൻ പാടില്ല, അങ്ങനെയാണ്. പക്ഷേ ബാലികയുടെ ഉള്ളിലുള്ള രാജീവ് എന്ന അച്ഛന് ഈ പറയുന്നത് ഈ നിയമങ്ങളും ചട്ടങ്ങളെക്കാളൊക്കെ വലുത് തൻ്റെ മകള് തന്നെയാണ്. അതിനപ്പുറത്ത് മറ്റൊന്നും ആ ഒരു അച്ഛന് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാമാനുജത്തിനോട് പറയുന്നത് ഈ ബാലികദേവി എന്നെ ഈ മണ്ണിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച വിധി തട്ടിപ്പറിച്ച അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എന്തോ ഒന്ന്, എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് എനിക്ക് തിരികെ തരാൻ വേണ്ടിയാണ്. അത് നമ്മുടെ റാണിയും സൂര്യയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു പക്ഷേ റാണിയിൽ ഇങ്ങനൊരു മകൾ ഉണ്ടായി എന്നല്ലെങ്കിൽ ഇങ്ങനതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇന്നും ആ മകൾ ഉണ്ട് എന്നൊക്കെ ബാലിക അറിയുന്നത് ഈ നിമിഷം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് റാണിയോടുള്ള സ്നേഹം മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിലപ്പെട്ടതെന്ന് പറയുന്നത് റാണി തന്നെയാണ്. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും റാണിയോടുള്ള ഇഷ്ടം അങ്ങനെ മായ്ച്ചു കളയാൻ ബാലികയ്ക്ക് പറ്റില്ല. അതേപോലെ തന്നെയാണ് റാണിക്കും. അവരെത്രയൊക്കെ അകലണമെന്നും വെറുക്കണമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് ആഗ്രഹിച്ചാലും അവരുടെ മനസ്സ് അതിന് വിപരീതമായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവരത്രമാത്രം പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൂര്യയുടെ കല്യാണം, അത് ഈ വിവാഹ ചടങ്ങുകളൊക്കെ, സൂര്യയുടെയും ഋഷിയുടെയും വിവാഹ ചടങ്ങുകൾ വളരെ ഗംഭീരമായിട്ട് നടക്കണം. അതിന് ഒരു കുറവ് പോലും ഉണ്ടാവാതെ ആ ചടങ്ങുകളൊക്കെ ആദ്യാവസാനം വളരെ ഗംഭീരമായി നടക്കണമെന്ന് ബാലിക ആഗ്രഹിക്കുന്നുണ്ട്. അതും രാമാനുജത്തിനോട് പറയുന്നുണ്ട്. ഏതൊരച്ഛനും മകളുടെ വിവാഹം അല്ലെങ്കിൽ മകളുടെ ഒരു കുടുംബജീവിതമൊക്കെ കാണാൻ ആഗ്രഹിക്കും. അവൾ അവളൊരു സന്തോഷവതിയായി അല്ലെങ്കിൽ സന്തുഷ്ടയായിട്ട് അവളുടെ ഭർത്താവിനൊപ്പം ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ ബാലികയുടെ ഉള്ളിലുമുണ്ട്. അത് ബാലിക തുറന്നു പറയണം, ആ ചടങ്ങുകളൊക്കെ ഗംഭീരമാകണം, അതിനൊരു കുറവും ഒരു ഭംഗവും ഏൽക്കാൻ പാടില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാലിക ഏതറ്റം വരെയും പോകും, എന്തും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കൽക്കിയൊക്കെ ചേർന്നുകൊണ്ടുള്ള ഈ പ്ലാനിങ് ഒന്നും നടക്കാൻ പോകുന്നില്ല. സൂര്യയ്ക്ക് ഒരു ആപത്തും വരാതെ, ഒരു പോർല് പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സൂര്യയ്ക്ക് എപ്പോഴും ബാലികയുടെയും ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കവചം ഭേദിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടിപൊളിയായിട്ട് കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ പുതിയ കെണികൾ അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കഥയിൽ കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചടങ്ങുകളും അതിനോടൊപ്പം തന്നെ ആ ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ റാണിയും മീൻകുടി ആ സത്യം അറിയുമോ, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ബൈ.